Hi everyone, welcome back to ideabag-ib. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയ ശേഷം കുറച്ചെങ്കിലും സ്ത്രീകൾക്ക് ഉണ്ടായൊരു ബുദ്ധിമുട്ടാണ് ത്രെഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ആശ്വാസ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത് എങ്ങനെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ സാധാ തൈക്കിൽ നൂല് വെച്ചിട്ട് ത്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ട്യൂട്ടോറിയൽ സെഷൻ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇഷ്ടമെങ്കിൽ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധാ ഒരു നമ്മൾ തയ്ക്കുന്ന നൂലും ഒരു കത്രികയും ഒരു ചീപ്പും വേണം. അപ്പോൾ അതിനുവേണ്ടി ഇനി നൂല് എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. നമ്മളൊരു ഒരു 60 സെൻറ്റിമീറ്റർ നീട്ടെന്ന് വെച്ചു, ആ നീട്ടിലെടുത്തിട്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് വീണ്ടും അതിൻ്റെ പകുതി വെച്ച് മടക്കി അതിൻ്റെ അറ്റങ്ങൾ നന്നായിട്ട് ഒരു കടുങ്കെട്ട് എന്തെങ്കിലും ഇട്ട് നന്നായിട്ട് അഴിഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് കെട്ടിവെക്കണം. അപ്പോൾ ബാക്കി കെട്ടിയതിൻ്റെ ബാക്കി ഇങ്ങനെ പീസുകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെ ഉണ്ടെങ്കിൽ സിസേഴ്സ് വെച്ചിട്ട് അതൊന്ന് മുറിച്ച് കളയണം. ഓക്കെ, നമുക്ക് ഇത്ര നീട്ടം മതി ഇതിന് മൊത്തത്തിൽ. ഈ രണ്ട് ലെയറായിട്ട് എടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലർക്കൊക്കെ ഈ പുരുഗത്തിന് കട്ടി കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ വലിക്ക് നൂല് പൊട്ടിപ്പോവും. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇനി നമ്മളിതായ ഇതുപോലെ കൈ രണ്ട് ഭാഗത്തേക്ക് ഏറ്റിയിട്ട് ഒരു ഭാഗം നന്നായിട്ട് കറക്കി, നന്നായിട്ട് കുറച്ചിട്ട് കറക്കി ഈ ഒരു നീട്ടത്തിലെടുത്തിട്ട് നമ്മുടെ പുരുഗത്തിൽ ഒന്നെങ്കിൽ നമുക്ക് വെള്ളം തൂക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാധാ മോയ്സ്ചറൈസർ എന്തെങ്കിലും തേക്കാം. ഞാൻ വെള്ളമാണ് തേക്കുന്നത്, എനിക്ക് വെള്ളം തൂക്കുമ്പോഴാണ് വേദന കുറവ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം തൂത്തിട്ട് പുരുഗം അതായത് ഇതുപോലെ കൈയും കൊണ്ടോ അല്ലെങ്കിൽ അതായത് പോലെ ചീപ്പ് കൊണ്ടോ നന്നായിട്ട് മുകളിലേക്ക് ചീകണം. അപ്പോൾ കൂടുതൽ നീട്ടമുള്ളത് നമുക്ക് കാണാം. എന്നിട്ട് കൂടുതൽ നീട്ടമുള്ള പുരുഗത്തിൻ്റെ ഭാഗം കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് കളയണം. അപ്പോൾ ഒരുപാട് കയറ്റി മുറിക്കരുത്. എനിക്കിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വീര് കുറയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇറക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതായതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നൂലെടുക്കണം. എന്നിട്ട് ഞാനിപ്പം എൻ്റെ വലത് പുരുഗത്തിലാണ് ത്രെഡ് ചെയ്യുന്നത്. കാരണം വലത് കൈ ഭാഗം മുകളിലേക്കും മറ്റേ താഴ് ഭാഗം ഇടത് കൈ ഭാഗം താഴേക്കും വെച്ചിട്ട് ഇടത് കൈയുടെ അവിടെയുള്ള ആ നൂല് പിരിച്ചിരിക്കുന്നതിൻ്റെ ആ ഹോളില്ല, അതിൽ ആ ഭാഗം നമ്മുടെ പുരുഗത്തിന് എങ്ങോട്ടേക്കാണ് പുരുഗം വളരുന്നതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റേക്ക് വലിച്ചിട്ട് വലത് കൈയിലിരിക്കുന്ന നൂല് രണ്ടായിട്ട് അകത്ത്, അതായത് നമ്മുടെ വിരലിൻ്റെ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും നന്നായിട്ട് വലിച്ച് അതൊന്ന് വിടർത്തിയെടുക്കണം. അപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള പുരുഗം നമ്മുടെ ആ നൂലിനിടയ്ക്ക് എറിയിക്കുന്ന പുരുഗം പറഞ്ഞു പോരും. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ത്രെഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പെട്ടെന്ന് പോയിട്ട് പുരുഗത്തിൻ്റെ ആ ഒരു വീട് കുറയ്ക്കാന്ന് വെച്ച് ചെയ്യരുത്. താഴ്ഭാഗത്തുള്ള രോമങ്ങൾ എടുത്തെടുത്തെടുത്തേ മുകളിലേക്ക് ചെയ്യാവൂ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ ഷേപ്പ് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഷേപ്പ് വരണമെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ നമ്മുടെ പുരുഗത്തിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ വല്ല ഐ പെൻസിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അധികം ഷേപ്പ് പോവാതെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല വെട്ടം വെളിച്ചമുള്ളിടത്ത് ഇരുന്ന് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ നമ്മൾ ഏത് കണ്ണാടിയിലാണ് നോക്കി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കണ്ണാടി നല്ല ക്ലീൻ ആയിരിക്കണം, അതുപോലെ നല്ല അടുത്ത് വെച്ച് നമുക്ക് ചെയ്യാനും പറ്റണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഏതൊക്കെയാണ് പറയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇതുപോലെ കയറ്റിയിട്ട് നമ്മുടെ വലതുവശത്തെയാണ് പറക്കുന്നത്. അപ്പോൾ വലത്തെ കയ്യിലിരിക്കുന്ന നൂലിൻ്റെ അപടം നന്നായിട്ട് വിടർത്തി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് വിടർത്തി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ രോമം പറഞ്ഞു പോരും. ഇപ്പം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരാൾ ചെയ്യുന്നത് പോലെയുള്ള വേദന എടുക്കത്തില്ല.
പിന്നെ ആദ്യമായിട്ട് പറിക്കുന്നവർ ഒരിക്കലും തന്നെത്താനെ ആദ്യം പറിക്കാനായിട്ട് ശ്രമിക്കേണ്ട. അധികം നിങ്ങൾക്ക് വീട്ടിൽ ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിലും നന്നായിട്ട് പെരുകത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് വരച്ചിട്ട് ആ ഒരു ഷേപ്പിൽ വരച്ചിട്ട് അങ്ങനെ പറിച്ച് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല എക്സ്പേർട്ടാവും. ഇതിപ്പോൾ ഈ സൈഡ് ഒരുമാതിരി ഒന്നായിട്ടുണ്ട്. ഇനി പുരുകത്തിൻ്റെ ഓരോരുത്തർക്കും പുരുകത്തിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാ വെക്കണ്ടേ, ആ ഒരു ബെൻഡ് എവിടെ നിന്നാണ് വരണ്ടേ, അല്ലെങ്കിൽ പുരുകത്തിന് എത്ര നീട്ടം വെക്കണം എന്നൊക്കെ ഓരോ ഫേസിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പം അതും കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ മോൾ ഭാഗമാണ് എടുത്തത്. മോൾ ഭാഗം നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമേ നീട്ടം കുറച്ച് കുറച്ച് വെട്ടിക്കളഞ്ഞില്ലേ, അപ്പം അവിടെ തൊട്ടിട്ട് നമുക്ക് ത്രെഡ് ചെയ്ത് കളയാം. നമ്മളെപ്പോഴും പറിക്കുമ്പം നമുക്ക് ഏത് സൈഡിൽ പുരുകുവാണോ പറിക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം നൂല് കയറ്റാനായിട്ട്. എന്നിട്ട് നമ്മളിപ്പോൾ വലത്തെ സൈഡിലെ പുരുകാണ് പറിക്കണമെങ്കിൽ നൂലിൻ്റെ അകത്തേണ്ട ഭാഗം എപ്പോഴും വലത്തെ കൈയായിരിക്കും, നേരത്തെ സൈഡിലാണെങ്കിൽ ഇടത്തെ കൈയായിരിക്കും. ഞാൻ ആ ഷേപ്പ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മൂക്കിൻ്റെ അവിടെ നിന്ന് നേരെ, ഇതിപ്പോൾ എൻ്റെ ചീപ്പാണ്, ചീപ്പോ പെൻസിലോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നേരെ വെക്കുന്നതാണ് പുരുകത്തിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗം. ഇനി ആ ഒരു ബെൻഡ് വരേണ്ടത് നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമണീൻ്റെ നേരെ അതിൻ്റെ നടുവിൽ കൂടി പോയി എവിടെയാണോ നമ്മുടെ ചീപ്പിൻ്റെ അല്ലെങ്കിൽ പെൻസിലിൻ്റെ അറ്റം നിൽക്കുന്നത് അല്ലെങ്കിൽ അത് എവിടെയാണോ മുട്ടുന്നത് അവിടെയാണ് ബെൻഡ് ചെയ്യേണ്ടത്. പിന്നെ സൈഡ് വശം നമ്മുടെ കണ്ണിൻ്റെ താഴ്ഭാഗത്തുള്ള അറ്റത്തോടി ഇതാ ഇതുപോലെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും അറ്റം വശം വരേണ്ടത്. പിന്നെ പുരുകം റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നേരെ വരുന്ന അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ മാക്സിമം നമ്മൾ ത്രെഡ് ചെയ്യുമ്പം ഈ ഷേവിങ് സെറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്, ബ്ലേഡ് വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പം ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായില്ലെങ്കിലും പിന്നീട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ അവിടെ ഒരു കറുത്ത പാടുകൾ ഇങ്ങനെ മുഖത്ത് വരും. അപ്പം നമ്മുടെ മുഖത്തിൻ്റെ മെയിനായിട്ടുള്ള ഭാഗത്ത് അങ്ങനെ വന്നു കഴിയുമ്പം അത് വളരെ വൃത്തികേടായി പോകും. ഞാനിപ്പം കൂടുതൽ വീതി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്രയും എടുത്ത് കളയുന്നത്. നിങ്ങൾക്ക് അത്ര വീതി കുറയ്ക്കേണ്ടെന്നുള്ളവരാണെങ്കിൽ ഇത്രയും വേണ്ട, നമ്മുടെ ചുറ്റിനുമുള്ള വളർന്ന് നിൽക്കുന്നത് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നത് എടുത്ത് പറിച്ച് കളഞ്ഞാൽ മതിയാകും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡുള്ള പുരുകവും കൂടി ത്രെഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുരുകത്തിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗം, അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ആ ഭാഗം നമ്മൾ കുറച്ച് അവിടം കുറച്ച് ഉള്ളിലേക്ക് നമ്മൾ എടുത്ത് കളയുകയാണെങ്കിൽ നിങ്ങൾ തന്നെത്താനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ മനസ്സിലാകും അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ കാണും. അതും കൂടി എടുത്ത് കളയുമ്പോഴാണ് കറക്റ്റായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ത്രെഡ് ചെയ്യുന്ന തോന്നുന്നത്. പിന്നെ ആരും ത്രെഡ് ചെയ്യുമ്പം ആക്കി ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ചെയ്ത് ഭയങ്കര പെർഫെക്റ്റ് ആക്കും നന്നായിട്ട് ചെയ്യും എന്ന് വിചാരിച്ച് ആരും ചെയ്യരുത്. കാരണം ത്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കേടുണ്ട് അതിന്. അപ്പം അത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹത്തോടുകൂടി ചെയ്താൽ മതിയാകും. അല്ല, ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് തെറ്റിപ്പോയി, ഇനി ചെയ്താൽ ശരിയാവത്തില്ല എന്നും ആരും വിചാരിക്കേണ്ട. കാരണം നമ്മളെല്ലാവരും, ഞാനാണെങ്കിൽ തന്നെ പല പ്രാവശ്യം 8-10 പ്രാവശ്യം ചെയ്ത് ചെയ്തിട്ടാണ് നന്നായിട്ടൊന്ന് ത്രെഡ് ചെയ്യാനായിട്ട് ആയി വന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ എപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റിനുമുള്ള പുരുകത്തിൻ്റെ ഭാഗങ്ങൾ നന്നായിട്ട് ത്രെഡ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഷേപ്പ് വരുത്താനായിട്ട് നോക്കിയാൽ മതി.
പിന്നെ നമുക്ക് ത്രെഡ് ചെയ്ത് ഈ നൂല് വലിക്കുന്നത് എങ്ങനെയാന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ അല്ലെങ്കിൽ കാലിലെ രോമങ്ങൾ പറിച്ച് നമുക്കതങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഇപ്പം ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് പറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നൂല് കയറ്റിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഇടത് കൈ ഇരിക്കുന്ന നൂലിൻ്റെ അവിടം നന്നായിട്ട് വിടർത്തുക. അപ്പം റോം ഓട്ടോമാറ്റിക്കലി പോന്നോളും. ഇനി നമുക്ക് നടുഭാഗം ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പം നൂല് താഴേക്ക് പിടിക്കുക. അതിപ്പം വലത് കൈയോ ഇടത് കൈയോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വശത്തിനനുസരിച്ച് നമുക്ക് പിടിക്കാം. അപ്പോൾ താഴേക്ക് പിടിച്ചിട്ടാണ് നടുഭാഗം ചെയ്യുന്നത്. അപ്പോൾ ആ കൂടെ നമ്മുടെ പുരുഗത്തിൻ്റെ ആ തുടങ്ങുന്ന ഭാഗം സ്റ്റാർട്ടിങ് ഭാഗത്ത് എന്തെങ്കിലും നിരതെറ്റുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ത്രെഡ് ചെയ്ത് കളയാം. പിന്നെ ഇതൊക്കെ ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൺപീലിയയിൽ ചിലപ്പോൾ നൂല് കുടുങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കാം. കാരണം ഇപ്പോൾ നമ്മൾ ഇത്രയും പറിച്ചതുകൊണ്ട് ചെറിയൊരു സ്ട്രെയിൻ ആയിട്ടുണ്ടായിരിക്കും അവിടെ. അപ്പം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിനെന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ, നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് അവിടെ അത്ര നേരം വേദന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ നിങ്ങൾ പൗഡർ ഇട്ടിട്ട് പറക്കുകയാണെങ്കിൽ അധികം മുറിവുകളൊന്നും ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ ഞാൻ പറിച്ചതിൽ എനിക്ക് ഒട്ടും മുറിവുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.